Hello, welcome back to our channel Valley of Beauty. ഇന്ന് നമുക്ക് ബ്യൂട്ടി വീഡിയോസ് അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും അല്ല ട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ചില ഐറ്റംസ് അതായത് ഇരുമ്പിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ചിലത് അതിൽ തുരുമ്പ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് ആ സീസണിങ്ങിനുള്ള മടി കാരണമോ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. യൂസ് ചെയ്യുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യും, എന്നിട്ട് അത് അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളെങ്കിലും നമ്മുടെ മിക്കവരുടെയും വീട്ടിലുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കോലം കണ്ട് ഞങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഇതിൽ മുഴുവൻ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കുറേ നാൾ മുമ്പ് വാങ്ങിച്ചതാണ്, പക്ഷേ യൂസ് ചെയ്യാതെ ഇതിലൊക്കെ തുരുമ്പ് പിടിച്ചു. കണ്ടാൽ അറിയാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് രണ്ട് പാത്രങ്ങൾ ഇവിടെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണല്ലോ. ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അങ്ങനത്തെ ആ ഒരു കടായി ടൈപ്പല്ല, ഒന്ന് ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ എന്ന് പറയാമല്ലേ, അങ്ങനൊരു സംഭവം. ഇത് ശരിക്കും ഫ്രൈ പാൻ പോലെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ചട്ടി, അങ്ങനെ രണ്ട് ചട്ടികളാണ് കേട്ടോ. രണ്ടിൻ്റെ അവസ്ഥ കേട്ടോ, അത്രയധികം തുരുമ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് നമുക്കിത് ശരിക്കും നോൺ സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ കേൾക്കാം. അപ്പോൾ ഈ ചട്ടിയുടെ അവസ്ഥയൊക്കെ ഞാൻ നേരത്തെ തന്നെ കാണിച്ചു തന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒരു നാരങ്ങ. ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പുളിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം, പിന്നെ കുറച്ച് ഇതും വേണം കേട്ടോ, ഈ ലിക്വിഡ് സോപ്പ് ഉണ്ടെങ്കിൽ, ഡിറ്റർജൻറ്റ്, ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതും എടുക്കുക. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് അതിലെ ആ റസ്റ്റ് അതായത് തുരുമ്പ് മുഴുവൻ നമുക്ക് കളയണം. ഈ വന്നിരിക്കുന്ന ഈ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, ഈ റസ്റ്റ് മുഴുവൻ നമുക്ക് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഡിഷ് വാഷും ഉപ്പും കൂടിയിട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് നമുക്ക് മെറ്റൽ സ്ക്രബ് യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ക്രബ് എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു മെറ്റൽ സ്ക്രബ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാതെ, കാരണം ഇതൊക്കെ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തുരുമ്പ് വരാത്ത പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ. പുതിയത് വാങ്ങിച്ചതൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ കുറേ കാലം വാങ്ങിച്ച് വീട്ടിൽ ഇരുന്ന് പോയി, അതാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ലിക്വിഡ് ഡിഷ് വാഷും, ആ പേര് പറയാൻ കിട്ടണല്ലോ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ലിക്വിഡ് ഡിറ്റർജൻ്റ് എന്ന് വരുന്നത്, ഈ ലിക്വിഡ് ഡിഷ് വാഷും അതുപോലെ കുറച്ച് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉപ്പ്, ഇത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കാം അല്ലെങ്കിൽ പൊടി ഉപ്പായാലും മതി. ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കാം. ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ ടൈലിൽ വെക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും റബ്ബറൈസ്ഡ് മെറ്റീരിയലോ എന്തെങ്കിലും ഒരു സംഭവം ഇടുകയാണെങ്കിൽ നല്ലതാണ്, കാരണം അല്ലെങ്കിൽ ഇത് ഉറഞ്ഞിട്ട് ഈ ടൈലൊക്കെ വൃത്തിയിടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, വീടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പൈപ്പൊക്കെ സെറ്റ് ചെയ്യാതെ ഇരിക്കില്ല, അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സിങ്കിൻ്റെ ഉള്ളിലൊക്കെ അത് വൃത്തികേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടത് അത് പിടിച്ചപ്പോഴേക്കും തന്നെ എൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ ഒരു പൊടി, ഇതിൻ്റെ കോലം നോക്കും. ഇത് വേണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഇതൊന്ന് വെറുതെ വാഷ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയിട്ട് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിട്ടിട്ട് ഈ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. എൻ്റെ കോലം കണ്ടോ, ഇതിന് ഇത്ര കറുത്ത കളറിലും ആ ഒരു ഓറഞ്ച് കളറിലൊക്കെ പോലെ എത്ര പോകുന്നത് നോക്കൂ. ഇത് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളയുമ്പോൾ ജസ്റ്റ് പോയിന്ന് തോന്നും, എന്നാലും ഇനിയും ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒഴിപ്പോൾ നന്നായിട്ട് നമ്മൾ അത് വാഷ് ചെയ്യണം. ഇത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇതിൻ്റെ ഈ ഉൾഭാഗം പോലെ തന്നെ ബാക്കിൽ നന്നായിട്ട് വാഷ് ചെയ്യുക, കാരണം ബാക്കിലും ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക്. കണ്ടോ, ബാക്കിലായാലും എപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ റെസ്റ്റ് വന്നിട്ട് അതിങ്ങനെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ബാക്കിലും നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ.
ഇപ്പം അത് ഒരുവിധം ക്ലീനായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണത്തിന് മാത്രമേ എടുക്കാനുള്ളൂ കേട്ടോ, കാരണം രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിൽ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നോർമലി ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് മാത്രം പോകുന്നില്ല, അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് കൂടുതലുള്ള ടൈപ്പാണ്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ നോർമലി ഇത് വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഇത് വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ ആ നേരത്ത് ഈ റെസ്റ്റൊക്കെ ഒന്നുകൂടെ പോയി കിട്ടും. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരെണ്ണത്തിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വാഷായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ല ഭംഗിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് നാരങ്ങ യൂസ് ചെയ്യാം. നാരങ്ങ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. ഇതിൽ വെള്ളമൊക്കെ കളയുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും. നാരങ്ങ കുറച്ച് സ്ക്വീസ് ചെയ്യുക. അതിലേക്ക് ഞാൻ കുറച്ച് പുളി എടുക്കുന്നുണ്ട്. ഈ പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. മുമ്പെടുത്ത പോലെ കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. ഈ പുളി എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ക്ലീനായെന്ന് നമുക്ക് തോന്നുന്നേ ഉള്ളൂ, കാരണം ഇതിൽ ഇനി മുളകി വരാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കുറച്ച് പുളിയുടെ കളറും കൂടി ഉണ്ടായിരിക്കും, എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇനി റസ്റ്റ് ഉണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് കുറച്ച് റസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിനി ആ കഞ്ഞിവെള്ളത്തിനും കൂടെ മുക്കി വയ്ക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് പോരുള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് ക്ലീനായിട്ട് തോന്നും. എന്ന് വെച്ചിട്ട് അതങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഡിപ്പ് ചെയ്യണ രീതിയിൽ, അതായത് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു ബേസിനിലോ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലൊരു ബേസിൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കാം. ഇതിപ്പോൾ ശരിക്ക് വന്ന കഞ്ഞി വെള്ളം തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ, അതായത് ഇത് മുങ്ങിക്കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയൊരു കടായി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ മുങ്ങിക്കിടന്നൊന്നും വരില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത്രയും ആ ലെവൽ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിൽ ഞാൻ കുറച്ച് പുളിയും കൂടി കലക്കിയിട്ട് അതിലേക്ക് നമുക്കിത് എടുത്ത് വെക്കാം കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടു, ഇത് മുഴുവൻ കവേർഡ് ആവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെക്കാം. ഇതൊരു 24 hours എങ്കിലും നമ്മൾ ഇതുപോലെ കുതിർത്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി എന്തെങ്കിലും രീതിയിലുള്ള റസ്റ്റ്, അതായത് തുരുമ്പുണ്ടെങ്കിൽ പുറത്ത് വരുള്ളൂ. അപ്പോൾ ഈ തുരുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂടുന്നുണ്ടെങ്കിൽ, ഒരുപാട് കൂടുതലുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ ദിവസം ഇത് മുക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഒരുപാട് തുരുമ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക്, ഐ മീൻ അടുത്ത ചെയ്യാനുള്ള ആ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ തന്നെ ഇടണം. അത് തുരുമ്പ് കൂടുതലുള്ളതിനനുസരിച്ചിട്ട് അത്രയും നേരം കൂടുതലിടുക. ഹലോ, അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ, അന്ന് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചട്ടികളൊക്കെ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 3 nights കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ടൈമിൽ എടുത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ഒരു ദിവസമെങ്കിലും മിനിമം ഇട്ടിട്ടുണ്ടാവണം കേട്ടോ, കാരണം ഇത്രയും കരി ഉണ്ടായിരുന്നതുകൊണ്ട്, ഇത്രയധികം തുരുമ്പുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു 3 days ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പുളിച്ച്, അതായത് നന്നായി ഫെർമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സംഭവം കുറച്ച് വൃത്തിയായിട്ട് മണക്കിയാണ് എങ്കിലും ആവശ്യം നമുക്കുണ്ടല്ലോ അതിൻ്റെ, അതുകൊണ്ട് അതങ്ങ് സഹിച്ചേക്കുക. അപ്പോൾ നമുക്കത് ഇങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോലം.
ഇതിപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ആ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നു. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു എന്താ ഒരു പറയുക, ഒരു പാട പോലെയൊക്കെ വന്നിട്ടുണ്ട്. വേണ്ട, അപ്പം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ചട്ടിയൊക്കെ, പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. ഞാൻ ഇതുവരെയായിട്ട് ഈ രണ്ട് ദിവസം ഞാൻ തൊട്ടിട്ടേ ഇല്ല കേട്ടോ, ഇത് അങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി നമുക്കിത് കഴുകാം. ഇത് വേണ്ട, നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇത് ആദ്യം നമ്മൾ കണ്ട ചട്ടി പോലെയാണോ എന്നൊക്കെ ഒരുപാട് വ്യത്യാസമായില്ലേ, അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നു. പിടിക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ കാണാൻ ഒരു വിധം വൃത്തിയായിട്ടുണ്ട്, കാരണം ഇത് പടിയിലൊന്നും പിടിക്കണല്ലേ. കണ്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച എണ്ണ ഉണ്ടായിരുന്നു അതിൽ, നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച എണ്ണ ഉണ്ടായിരുന്നു ഇതിൽ, അതിലേക്കാണ് ഞാനിപ്പോൾ ഈ ഉപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ നല്ല വെളുത്ത കളറിലുള്ള ഉപ്പ് ഇങ്ങനെ ഈ കളറായി മാറിയത്, അതിങ്ങനെ കരിഞ്ഞു തുടങ്ങി ഏകദേശം. അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ, ഏകദേശം അതൊന്ന് കരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ ചട്ടി നല്ല സ്മൂത്തായിട്ടുണ്ടാവും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ, ഈസി ആയിട്ടിതിപ്പോൾ എവിടെയും പിടിക്കാണ്ട് പോകുന്നതുണ്ടോ. ഇനിയിപ്പോൾ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോൾ മുട്ട പൊട്ടൊഴിച്ച് പൊട്ടിച്ച് ഒഴിച്ച് നോക്കി എങ്ങനെ വരുന്നതിന്.